ഹലോ എല്ലാവരും നമസ്കാരം കഴിഞ്ഞ ദിവസം വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ടെറസിൻ്റെ മുകളിൽ കയറി ടാങ്ക് വെച്ചിരിക്കുന്ന ഭാഗം മൊത്തം തുരുമായിട്ടിരിക്കുന്നു എന്നാൽ പിന്നെ വിചാരിച്ചു അതൊന്ന് ക്ലീൻ ചെയ്ത് ഒരു പെയിൻ്റ് ഒക്കെ അടിക്കണം കാരണം മഴയൊക്കെ പെയ്താൽ പിന്നെയും തുരുമ്പായി ആ വെയിറ്റ് കൂടിച്ച് ചിലപ്പോൾ അത് പൊളിയാൻ സാധ്യതയുണ്ട് എന്നാൽ പിന്നെ ഒരു പെയിൻ്റ് ഒക്കെ അടിച്ചു കുട്ടപ്പനാക്കാൻ വിചാരിച്ചു അങ്ങനെ എണീ വെച്ച് ടെറസിൻ്റെ മേൽ കയറി ഇതാണ് സംഭവം ഇവിടെ പെയിന്റ് അടിക്കാം ഇതാണ് ഇന്നത്തെ പരിപാടി അത്യാവശ്യം ടാങ്ക് ഇരിക്കുന്ന ഭാഗം ചുറ്റും തുരുമ്പായിട്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പം വെയിറ്റ് കൂടുമ്പോൾ ചിലപ്പം അറിയാൻ പറ്റില്ല പൊളിഞ്ഞു പോയി വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ആർക്കും ഈ ടെർ ഈ ടാങ്ക് ഇരിക്കുന്ന ഭാഗത്ത് കയറി നോക്കാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ വെച്ച് വേണം കയറാൻ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അങ്ങനെ ഈ സ്പ്രേ പെയിൻറ്റ് മേടിച്ചു നല്ല കാറ്റുള്ള സമയമായിരുന്നു ജസ്റ്റ് ഷേക്ക് ചെയ്ത് ജസ്റ്റ് എന്നടിക്കുക അത്യാവശ്യം വേറെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പെയിൻ്റ് അടിച്ചങ്ങനെ വിടുക ഈ അടിച്ച സ്പ്രേ പെയിൻറ്റ് എത്ര നാളെ നിലനിൽക്കുമെന്നൊന്നും അറിയത്തില്ല പെട്ടെന്ന് നമ്മളെങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു ഇരുന്നൂറ് രൂപയായിരുന്നു ഈ ഒരു പെയിൻ്റെ വില പലയിടത്തും പല വിലയാണ് ഇത് ഏത് കമ്പനി എന്നൊന്നും ഞാൻ പറയുന്നില്ല സോ എല്ലാം പെയിൻറ്റ് ഷോപ്പിലും അവൈലബിൾ ആണ് ഒരു ബ്ലാക്ക് കളർ പെയിൻ പെയിൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പെയിൻ്റ് ആണിത് അപ്പം ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കൂട്ടറിലും ഞാൻ അത്യാവശ്യം പെയിൻ്റ് പോയിട്ടൊക്കെ അടിച്ചിരുന്നു അപ്പോൾ അത്യാവശ്യം എഫക്റ്റ് ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പെയിൻ്റ് അടിച്ചെടുത്ത് ഡീസലോ പെട്രോളോ തൊട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ പെയിൻറ്റ് പോകും കാരണം എൻ്റെ സ്കൂട്ടറിൽ അടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഡീസൽ വെച്ചെന്ന് കഴിയുമ്പം അടിച്ചെടുത്ത പെയിൻറ്റ് ഉറപ്പായും പോയി അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല സിമ്പിളായിട്ട് അത്യാവശ്യം തുരുമ്പായ ഭാഗത്തൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെയിൻ്റാണ് ഈ കാണുന്നത് ഞാൻ ഫുൾ അടിച്ചില്ല ഞാൻ ടാങ്കിൻ്റെ സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ കാരണം ഒരു സ്പ്രേ പെയിൻറ് ആവശ്യം വന്നുള്ളൂ കട്ട് പക്ഷേ ഞാൻ ഒന്ന് മാത്രമേ വാങ്ങി വരുന്നുള്ളൂ ഞാൻ അടുത്ത തവണ പോകുമ്പോൾ അടി കൂടി സ്പ്രൈ പെയിൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഈ അടിച്ച സ്പ്രേ പെയിൻറ്റ് ഫുള്ള് തെകുമെന്നാണ് കരുതിയത് പക്ഷേ തികഞ്ഞില്ല എന്നിരുന്നാലും ടാങ്കി ഇരിക്കുന്ന ഭാഗം ഫുള്ള് പെയിൻറ്റ് ചെയ്യാൻ സാധിച്ചു ഇതിൻ്റെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇത് വൃത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തുരുമ്പാ ഭാഗത്ത് ഇത് എങ്ങനെ ക്ലിയർ ആയിട്ട് പെയിൻറ്റ് അടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്നിരുന്നാലും കുറച്ച് ഒരു പെയിൻറ്റ് ബോട്ടിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ബട്ട് തൽക്കാലം ഞാൻ ഒന്നിൽ ഒന്നിലൊതുക്കി അപ്പം ഈ ഏറ്റവും കൂടുതൽ തുരുമ്പായിട്ട് നിൽക്കുന്ന ഭാഗത്താണ് ഞാൻ അടിച്ചത് കാരണം ടോപ്പിലാണ് വെള്ളം നിന്ന് കെട്ടി നിന്ന് തുരുമ്പാവുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ അടിച്ചത് ഇതിന് മുന്നേ പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു വലിയ ഗുണമൊന്നുമില്ല അപ്പം അതിൻ്റെ പ്രൈമർ അടിച്ച ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ തുരുമ്പുള്ളത് സോ ഞാൻ വീണ്ടും ഞാൻ ബ്ലാക്ക് തന്നെ അടിച്ചു എന്നിരുന്നാലും കുഴപ്പമില്ല അപ്പം അതായിരുന്നു ഈ വീഡിയോ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വീട് അവസാനം ഒരു കമ്പിൽ ഒരു കറുത്ത തുണി കെട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അതെന്താണ് നിങ്ങൾ ചിന്തിക്കും കാക്കട ശല്യം കാരണമാണ് അത് കെട്ടിയിട്ടിരിക്കുന്നത് തൂക്കിടാൻ കാക്കയുടെ തോല് കിട്ടാത്തതുകൊണ്ട് ഒരു കറുത്ത തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഒരു കമ്പ് ഈ ടാങ്കിൻ്റെ സൈഡിൽ കെട്ടിവെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അത് ഈ വീഡിയോയിൽ പറയുന്നേ ഉള്ളൂ